നമസ്കാരം. കോവിഡ് മഹാമാരിക്കെതിരെ ഇന്ത്യ നടത്തുന്നത് ഒരു ധീരമായ യുദ്ധമാണ്. അതിന് സാധ്യമാകുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എല്ലാ അഭിപ്രായ വ്യത്യാസവും മാറ്റിവെച്ചുകൊണ്ട് ഒരു മനസ്സോടെ അതിനെതിരെ പൊരുതുന്നതുകൊണ്ടുമാണ്. എന്നാൽ ഇതിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ് വെസ്റ്റ് ബംഗാളിലെ, പശ്ചിമ ബംഗാൾ എന്ന് ഇപ്പോൾ ബംഗാൾ എന്ന് വിളിക്കുന്ന നമ്മളുടെ സംസ്ഥാനത്തെ, മമതാ ബാനർജി ഭരിക്കുന്ന സംസ്ഥാനത്തെ സ്ഥിതി. ആദ്യം മുതൽ തന്നെ മമതാ ബാനർജി ഇക്കാര്യത്തിൽ ഇടഞ്ഞു തന്നെയാണ്. മമത രാഷ്ട്രീയം കളിക്കുന്നു എന്ന അഭിപ്രായവും ആരോപണവും ഒക്കെ ഉയർന്നെങ്കിലും മമതാ ബാനർജി സ്വന്തം നിലയിൽ, സ്വന്തം ശൈലിയിലാണ് കോവിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചെയ്തു വന്നത്. എന്നാൽ അത് ഒരു വലിയ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് സംസ്ഥാനത്തെ കൊണ്ട് എത്തിച്ചു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നു മാത്രമല്ല, കോവിഡിനെതിരെയുള്ള യുദ്ധത്തോടൊപ്പം തന്നെ ഒരു വലിയ രാഷ്ട്രീയ യുദ്ധത്തിനും ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ, ബംഗാൾ, പശ്ചിമബംഗാൾ വേദിയാവുകയാണ്. ഇന്നാണ് പശ്ചിമബംഗാളിൻ്റെ ഗവർണറായ ജഗദീപ് ധങ്കർ, അദ്ദേഹം ശക്തമായ ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് മമതാ ബാനർജിക്കെതിരെ. മമതാ ബാനർജി രാഷ്ട്രീയം കളിക്കുന്നുവെന്നും ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് നഗ്നമായ രാഷ്ട്രീയം കളിക്കുന്നുവെന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. ഇത് കോവിഡ് പ്രതിരോധ രംഗത്ത് സംസ്ഥാന സർക്കാരിൻ്റെ വലിയ പരാജയങ്ങൾ മറച്ചു വയ്ക്കാനുള്ള ഒരു വഴിയായിട്ടാണ് മമതാ ബാനർജി ഈ രാഷ്ട്രീയ നാടകങ്ങൾ കളിക്കുന്നത് എന്നാണ് പശ്ചിമബംഗാൾ ഗവർണർ തന്നെ ആരോപിച്ചിരിക്കുന്നത്. ഈ ആരോപണത്തിന് അല്പം കഴമ്പുണ്ട്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കണക്കുകൾ സൂചിപ്പിക്കുന്നത് പശ്ചിമബംഗാളിനെ സംബന്ധിച്ചിടത്തോളം കോവിഡിൻ്റെ വ്യാപനം വളരെ കൂടിയ തോതിലാണ് എന്നുള്ളതാണ്. അതായത് വ്യാഴാഴ്ച തന്നെ പശ്ചിമബംഗാളിൽ 54 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 80% കൽക്കട്ട നഗരത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന വസ്തുത. പക്ഷേ ഈ കണക്കുകൾ, ഏതാണ്ട് 1000 പേർക്ക് പശ്ചിമബംഗാളിൽ കോവിഡ് ഉണ്ട് എന്ന് പറയുന്നു, 15 ഇതിനോടകം മരിച്ചിട്ടുള്ളത്. പക്ഷേ ഈ കണക്കുകൾ ഒന്നും ശരിയല്ല എന്നാണ് പശ്ചിമബംഗാളിലെ തന്നെ ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ബംഗാളിലെ മിക്കവാറും എല്ലാ ആശുപത്രികളിലും കോവിഡുമായി ബന്ധപ്പെട്ട കാര്യമായ സുരക്ഷയോ പ്രതിരോധ മാർഗങ്ങളോ ഇല്ല എന്നുള്ള കടുത്ത ആരോപണവും നിലവിലുണ്ട്. സൺഡേ ഗാർഡിയൻ എന്ന പത്രം, അന്താരാഷ്ട്ര നിലവാരമുള്ള പത്രം, പറഞ്ഞത് അവർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പശ്ചിമബംഗാൾ ഇരിക്കുന്നത് ഒരു ടൈം ബോംബിൻ്റെ മുകളിൽ ആണ് എന്നാണ്. അത് കാരണമില്ലാതല്ല. കാരണം ആ റിപ്പോർട്ടിൽ തന്നെ അവർ പശ്ചിമബംഗാളിലെ, അതായത് കൽക്കട്ടയിലെ തന്നെ വടക്കൻ മേഖലയിലെ ഒരു മെഡിക്കൽ കോളേജിലെ ഒരു കാര്യം പറയുന്നുണ്ട്. ആ മെഡിക്കൽ കോളേജിൽ ഒരു ഗർഭിണിയെ പ്രസവത്തിനായി അവരെ അവിടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. ആ ഗർഭിണി കോവിഡ് ബാധിതയാണ്, അതെല്ലാവർക്കും അറിയാം. എങ്കിൽ പോലും വലിയ പ്രതിരോധ സംവിധാനങ്ങൾ ഒന്നുമില്ലാതെയാണ് അവരുടെ പ്രസവം ഒരു സിസേറിയൻ ഓപ്പറേഷനിലൂടെ നടന്നത്. ആ പ്രസവം കഴിയുമ്പോഴേക്കും ഏതാണ്ട് 50 ഈ ഗർഭിണി, അല്ലെങ്കിൽ ഈ കോവിഡ് പേഷ്യൻ്റ് ബന്ധം പുലർത്തി എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ഇതിൽ ഈ 50 രോഗികളുണ്ട്, ഡോക്ടർമാരുണ്ട്, നേഴ്സുമാരുണ്ട്, ആശുപത്രി ജീവനക്കാരുണ്ട്. പക്ഷേ കാര്യമായ പ്രതിരോധമോ അല്ലെങ്കിൽ മറ്റ് മുൻകരുതലുകളോ ഒന്നും ആ ആശുപത്രിയിലോ മറ്റാശുപത്രികളിലോ ഇല്ല എന്ന് ആരോഗ്യ വിദഗ്ധരും പറയുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കേന്ദ്രം പ്രത്യേക സംഘത്തെ പശ്ചിമബംഗാളിലേക്ക് സ്ഥിതിഗതികൾ മനസ്സിലാക്കാൻ വേണ്ടി അയക്കാമെന്ന് തീരുമാനിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തത്. എന്നാൽ ഇതിനെതിരെ അതിശക്തമായ ഭാഷയിലാണ് മമതാ ബാനർജി പ്രതികരിച്ചത്. കേന്ദ്രം സംഘത്തെ അങ്ങനെ അയക്കുന്നത് രാജ്യത്തിൻ്റെ തന്നെ ഫെഡറൽ സംവിധാനത്തിന് എതിരാണ് എന്നാണ് മമതാ ബാനർജി പറഞ്ഞത്. മറ്റ് പല സംസ്ഥാനങ്ങളും കേന്ദ്ര സഹായം വേണമെന്നും കേന്ദ്ര മെഡിക്കൽ സംഘങ്ങളുടെ സഹായം വേണമെന്നും ഒക്കെ ആവശ്യപ്പെടുമ്പോഴാണ് പശ്ചിമബംഗാൾ ഇങ്ങനെ വളരെ നിഷേധാത്മകമായ ഒരു സമീപനം ഇക്കാര്യത്തിൽ എടുത്തത്. തീർച്ചയായിട്ടും ഗവർണർ ജഗദീപ് ധങ്കറിൻ്റെ, അദ്ദേഹത്തിൻ്റെ ആരോപണവും ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്നു എന്നുള്ള ആരോപണവും കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. തബ്ലീഗ് ജമാഅത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ് അത്. നിസാമുദ്ദീനിൽ മാർച്ച് പകുതിയോടെ നടന്ന തബ്ലീഗ് യോഗത്തിൽ പശ്ചിമബംഗാളിൽ നിന്നും നിരവധി പേർ പങ്കെടുത്തിരുന്നു. എന്നാൽ മമതാ ബാനർജിയോട് ഇത് സംബന്ധിച്ച ചോദ്യങ്ങളൊക്കെ പത്രക്കാർ ചോദിക്കുമ്പോൾ അവർ വളരെ ക്രുദ്ധയായി, വളരെ ദേഷ്യത്തോടെയാണ് അവർ പ്രതികരിച്ചിരുന്നത്.
അവർ പറയുന്ന കണക്കനുസരിച്ച് ഏതാണ്ട് 54 പേർ ക്വാറന്റൈനിൽ ഉണ്ട് എന്നാണ്. പക്ഷേ ഈ 54 ഒന്നും അല്ല പശ്ചിമ ബംഗാളിൽ നിന്ന് ഡൽഹിയിലെ ആ സമ്മേളനത്തിൽ പങ്കെടുത്തതെന്ന് പറയുന്നു. അതിൽ പലരെയും ഇപ്പോഴും കാണാനില്ല, പലരെയും ട്രേസ് ചെയ്തിട്ടില്ല. ഇവരൊക്കെ രോഗികളാണ് എന്നല്ല, പക്ഷേ ഇവരിൽ പലർക്കും രോഗമുണ്ടാകാം, ഇവർ പലരും രോഗവ്യാപനം നടത്തുകയും ചെയ്യാം. തീർച്ചയായിട്ടും ബംഗാളിൻ്റെ ചരിത്രം നമുക്കറിയാം. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലായിരുന്നു ബംഗാൾ 3 പതിറ്റാണ്ടോളം. ആ കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിപ്പിച്ച് ജനങ്ങൾ ഏറെ ആശയോടെ, ഏറെ പ്രതീക്ഷയോടെ, ഏറെ വിശ്വാസത്തോടെയാണ് മമതാ ബാനർജിയെ പോലെ ഒരു നേതാവിൻ്റെ കയ്യിൽ സംസ്ഥാനത്തിൻ്റെ ഭരണം ഏൽപ്പിച്ചത്. ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ പോലും മമതാ ബാനർജിയുടെ ജനപ്രീതി ഒട്ടും കുറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്, തിരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊരു മഹാമാരി വാ പൊളിച്ചു നിൽക്കുമ്പോൾ മമതാ ബാനർജിയെ പോലെ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്താണ് ഇങ്ങനെയൊരു നിഷേധാത്മകമായ ഒരു നിലപാടിലേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ് ജനങ്ങളെ ഇത്തരമൊരു അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് തള്ളിവിടുന്നത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ നാടെങ്ങും ഉയരുന്നത്. നമസ്കാരം.